പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിന്റെ എന്ത് ചെയ്യാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു രണ്ടാമത്തെ യൂണിറ്റിന്റെ കലയുടെ ആ കേതാരം അല്ലേ അപ്പം ആ യൂണിറ്റിലെ പ്രവേശന പ്രവർത്തനം നമ്മൾ പരിചയപ്പെട്ടിരുന്നു മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലിന്റെ ഒരു ചെറിയ ബ്ലോഗാണ് നമ്മൾ ആ പ്രവേശന പ്രവർത്തനമായിട്ട് ആ പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ പാഠത്തിന്റെ പേര് പാട്ടിന്റെ ആ പാലാഴി അല്ലെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പേര് തന്നെയാണ് അല്ലെ പാട്ടിൻ്റെ പാലാഴി അപ്പൊ മനുഷ്യനെ വശീകരിക്കാനുള്ള അഭൗമമായ ശക്തി വിശേഷമാണ് പാട്ടിനുള്ളത് നാടൻപാട്ട് പാരമ്പര്യത്തിൽ തുടങ്ങി സിനിമാഗാന ശാഖ വരെയുള്ള ജനപ്രിയ സംഗീതത്തിന്റെ വളർച്ച മനുഷ്യനെ സംഗീതത്തോടുള്ള ഒടുങ്ങാത്ത താല്പര്യത്തെയാണ് കാണിക്കുന്നത് സംഗീതം തന്നെ ജീവിതമാക്കിയ അനവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടേത് തുള്ളലിനോടും കഥകളിയോടും ഒട്ടിനിന്നിരുന്ന സംഗീതം പിന്നീട് നാടകത്തിലൂടെയും സിനിമയിലൂടെയുമെല്ലാം ജനഹൃദയങ്ങളിൽ ചേക്കേറിയ ചരിത്രമാണ് മലയാളികൾക്ക് മുന്നിലുള്ളത് അനശ്വരമായ സംഗീതധാരയിലൂടെ മലയാളികളെ കോരിത്തരിപ്പിച്ച എം എസ് ബാബുരാജ് എന്ന കലാകാരനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില അനർഘ നിമിഷങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയാണ് മലയാളത്തിലെ പ്രശസ്ത നാടകകാരനായ ശ്രീ കെ ടി മുഹമ്മദ് ആ മനുഷ്യൻ ഇദ്ദേഹമായിരുന്നു എന്ന പേരിൽ ബാബുരാജിനെ കുറിച്ച് എഴുതിയ അനുസ്മരണ കുറിപ്പാണ് പാട്ടിന്റെ പാലാഴി എന്ന പാഠഭാഗം ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ നീറിയ ബാല്യത്തിൽ സംഗീതത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ച് തെരുവു ഗായകനായി അളഞ്ഞു നടന്നിരുന്ന ബാബുരാജിന് രക്ഷകർത്താവായി തീർന്ന കുഞ്ഞു മുഹമ്മദ് ആ വളർച്ചയോട് കൂടെ ചേർന്ന അനശ്വര ഗായകൻ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഒപ്പമുണ്ടായിരുന്ന നാടക പ്രതിഭ കെ ടി മുഹമ്മദ് പ്രസിദ്ധ സിനിമാ താരമായ കെ പി ഉമ്മർ എന്നിവരെ കുറിച്ചെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ പാഠഭാഗത്ത് ആ പറഞ്ഞു പോകുന്നുണ്ട് വിദ്യാഭ്യാസം കുറവെങ്കിലും തൻ്റെ ജീവിത മുകൾ കണ്ടെത്താനും അവരെ വളർത്താനും വേണ്ടി ചെലവഴിച്ച കുഞ്ഞു മുഹമ്മദിക്കയുടെ മഹാ മനസ്സ് പ്രതികൂല സാഹചര്യങ്ങളെ കഠിന പ്രയത്നത്തിലൂടെ അനുകൂലമാക്കി തീർത്ത ബാബുരാജിലെ സംഗീത പ്രതിഭയുടെ ആ തിളക്കം സുഹൃത്ത് ബന്ധങ്ങളിലെ ഊഷ്മളത എന്നിവയെല്ലാം തന്നെ നമുക്ക് ഈ പാഠഭാഗം പഠിക്കുന്നതിലൂടെ ആ മനസ്സിലാകുന്നതാണ് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം എം എസ് ബാബുരാജ് എന്ന ആ സംഗീത പ്രതിഭയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എം എസ് ബാബുരാജ് പ്രതിഭാധനായ സംഗീത സംവിധായകൻ സ്വദേശം കോഴിക്കോട് മുഴുവൻ പേര് ഇങ്ങനെയാണ് മുഹമ്മദ് സബീർ ബാബു പിതാവ് ബംഗാളി സംഗീതജ്ഞനായ ജാൻ മുഹമ്മദ് മാതാവ് മലയാളിയായ ഫാത്തിമ സലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ശ്രുതി മാധുരി മലയാള ചലച്ചിത്രയുമായി ഇഴ ചേർത്തത് ആ എം എസ് ബാബുരാജാണ് ബാല്യകാലം ബാബുരാജൻ ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകി ചെറുപ്പത്തിൽ അനാഥയായതോടെ അനാഥനായതോടെ ട്രെയിനിൽ പാട്ടുപാടി ഉപജീവനം കഴിക്കുന്ന കാലത്താണ് കുഞ്ഞ് മുഹമ്മദ് എന്ന പോലീസുകാരൻ ബാബുരാജിനെ എടുത്തു വളർത്തിയത് മുതിർന്ന മുഹമ്മദ് തന്റെ സഹോദരിയെ ബാബുരാജന് വിവാഹം ചെയ്തു കൊടുക്കുകയും ആ ചെയ്തു ആദ്യകാലങ്ങളിൽ കോഴിക്കുറ്റി അബൂബക്കറിന്റെ യങ് മെൻസ് ക്ലബ്ബിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ കൂടെ ഗാനമേളകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ബാബുരാജ് സംഗീത ലോകത്ത് ആശ്രദ്ധേയനായത് പിന്നീട് നാടകങ്ങളുടെ സംഗീത സംവിധായകനായി കണ്ടം വെച്ച കോട്ട് നമ്മളൊന്ന് വെള്ളപ്പൊക്കം യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു പി ഭാസ്കരന്റെ തിരമാല എന്ന ചിത്രത്തിൽ വിമൽകുമാർ എന്ന സംഗീത സംവിധായകന്റെ സഹായിയായിട്ടാണ് സിനിമയിലെത്തിയത് രാമു കാരിയാട്ട് സംവിധാനം ചെയ്ത മിന്നാമിനിങ്ങിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയത് തുടർന്ന് രണ്ടു പതിറ്റാണ്ട് മലയാള സിനിമാ ലോകത്ത് മികച്ച സംഭാവനകൾ കാഴ്ചവെച്ചു ഈ കാലയളവിൽ ആ അനുഗ്രഹീതനിൽ നിന്ന് മലയാളിക്ക് ലഭിച്ച ഈണങ്ങൾ നിത്യഹരിതങ്ങളാണ് അവസാനത്തെ ഗാനം രാമു കാര്യാട്ടിന്റെ തന്നെ ദ്വീപ് എന്ന ചിത്രത്തിലെ കടലെ നീലക്കടലെ ആണ് നൂറിലധികം ചിത്രങ്ങളിലായി അറുപതോ അറുന്നൂറോളം ഗാനങ്ങൾ ഇദ്ദേഹം ആ ഈണം പകരുകയുണ്ടായി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പാഠഭാഗം എഴുതിയ കെ ടി മുഹമ്മദ് എന്ന മഹാനായ പ്രതിഭയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം ആ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കിയിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം കെ ടി മുഹമ്മദ് നാടകകൃത്ത് സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു കളത്തിങ്കൽ തൊടിയിൽ മുഹമ്മദ് എന്ന കെ ടി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ജനിച്ചു കളത്തിങ്കൽ തൊടിയിൽ കുഞ്ഞാമയാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് മാതാവ് ഫാത്തിമ കുട്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തപാൽ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു നടി സീനത്തിനെ വിവാഹം ചെയ്തുവെങ്കിലും പേർ പിരിയുണ്ടായി ജിതിൻ എന്ന ഏക മകനാണ് ഇദ്ദേഹത്തിനുള്ളത് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹം അന്തരികയുണ്ടായി നാല്പതിലധികം നാടകങ്ങളുടെ രചയിതാവും സംവിധായകനുമായ കെ ടി ഇരുപത് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച കൃതികൾ ആദ്യം പറയുന്നത് നാടകങ്ങളാണ് ഇത് ഭൂമിയാണ് കാഫർ ഭരണത്തിന്റെ യവനിക നൈറ്റ് ട്രെയിൻ ടാക്സി കറവറ്റ പശു നാൽക്കവല അസ്ഥി മേഘസന്ദേശം വെളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു ചുവന്ന ഘടികാരം അപരിചിതൻ കടൽപാലം തുറക്കാത്ത വാതിൽ സംഗമം രാഷ്ട്രഭവൻ പ്രവാഹം ചവർത്തി ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ആ മഹത്തമായിട്ടുള്ള ആ നാടകങ്ങൾ പിന്നെ അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട് നാടകങ്ങൾക്ക് പുറമേ ആ കഥാ കഥകളും അദ്ദേഹം എന്തിയിട്ടുണ്ട് ആ എഴുതിയിട്ടുണ്ട് ആ കഥകളാണ് മാംസപുഷ്പങ്ങൾ കണ്ണുകൾ ചിരിക്കുന്ന കത്തി പ്രസവത്തിന്റെ വില മതവും ചെണ്ടയും രോദനം എന്നിവ പിന്നെന്ത് ചെയ്യാൻ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്കടക്കാം നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് പാട്ടിന്റെ പാലാഴി കോഴിക്കോട് പട്ടണം പഴയ പോലീസ് ലൈനിനടുത്തുള്ള റോഡ് ആളുകൾ കൂടി നിൽക്കുന്നു അതിനു നടുവിൽ നിന്ന് കള്ളി ബന്യനിട്ട പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ പാടുകയാണ് സ്വന്തം ഉദരം തന്നെയാണ് അവന്റെ തബല കൂടി നിന്നവരോട് അവൻ കൈ നീട്ടി കുറച്ച് ചില്ലറ കിട്ടി കൂടി നിന്നവർ പിരിഞ്ഞു കുഞ്ഞു മുഹമ്മദ് പേരുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ നമ്പർ മുന്നൂറ്റി അൻപത്തി മൂന്ന് പയ്യൻ്റെ പാട്ട് കേട്ട് അപ്പുറം നിന്നിരുന്നു പിരിവു കഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ പയ്യനെ ആ കോൺസ്റ്റബിൾ വിളിച്ചു വട പേര് ചോദിച്ചു സാബിർ ബാബു അവൻ പറഞ്ഞു അപ്പോൾ ആ കോഴിപ്പോ കോഴിക്കോട് എന്താണ് ആ പട്ടണമാണ് അപ്പോൾ ആ പഴയ പോലീസ് ലൈനടുത്തുള്ള പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ആ റോഡ് അല്ലേ അപ്പൊ അതിനടുത്തുള്ള ആ സ്ഥലത്ത് എന്തു കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അല്ലേ അപ്പം അതിന് നടുവിലായിട്ട് കള്ളി ബന്യേനിട്ട കള്ളിബന്യനു വെച്ചെന്താണ് കൈയില്ലാത്ത കഴുത്ത് മാത്രം ഇങ്ങനെ ഉള്ള ആ ഭന്യ അല്ലേ അങ്ങനെയുള്ള ആ കള്ളി ബന്യനിട്ട ഒരു പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ നിന്ന് എന്തിയാണ് ആ ഒരു കൊച്ചുകൂട്ടി നിന്ന് ഇങ്ങനെ ആ പാടുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ആൺകുട്ടി എന്ന് എന്തു ചെയ്യുകയാണ് ഇങ്ങനെ പാടുകയാണ് അല്ലെ അപ്പൊ അവന്റെ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ആ സ്വന്തം മുതിരം സ്വന്തം വയർ തന്നെയാണ് അവന്റെ തബല അല്ലെ വയറിൽ അടിച്ചാണ് അവൻ എന്ത് ചെയ്യുന്നത് ആ പാടുന്നത് അല്ലേ മാത്രമല്ല എന്തിനു വേണ്ടിയാണ് അവൻ പാടുന്നത് ആ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് അവൻ കൈനീട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആ കുറച്ച് പൈസ അവൻ യാചിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ കുറച്ച് പൈസയൊക്കെ അവൻ എന്ത് ചെയ്തു ആ പാട്ട് കേട്ട് നിന്നവരൊക്കെ അവന് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ടാണെങ്കിലോ പാട്ടൊക്കെ കഴിഞ്ഞ് കൂടുന്നവരൊക്കെ എന്ത് ചെയ്തു പിരിഞ്ഞു പോവുകയുണ്ടായി അപ്പം അതിനപ്പുറമായിട്ട് റോഡിന് അപ്പുറത്തായിട്ട് അവൻ പാടുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ കുഞ്ഞു മുഹമ്മദ് എന്നു പേരുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്ത് ചെയ്തിരുന്നു ഇങ്ങനെ നിന്ന് ആ പാട്ട് ആ കേൾക്കുകയായിരുന്നു അല്ലേ അപ്പം പണ്ട് ഈ പോലീസ് കോൺസ്റ്റബിൾ ആരുടെ പേരല്ലേ എന്ത് ചെയ്യുക ആ വിളിക്കവരുടെ ആ നമ്പറാണ് എന്ത് ചെയ്യുക അറിയപ്പെടുന്നത് അല്ലേ ഇപ്പം നമ്പർ മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെ എന്തു ചെയ്യും ആ പറയുകയാണ് ചെയ്യുക അപ്പൊ ആ മെമ്പർ മുന്നൂറ്റി അമ്പ അമ്പത്തി മൂന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് ആരായിരിക്കും ആ കുഞ്ഞു മുഹമ്മദ് എന്നുള്ള ആ പോലീസുകാരനാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ പോലീസുകാരെ എന്ത് ചെയ്യുകയാണ് അപ്പുറം നിന്ന് ഈ പാട്ട് ഇങ്ങനെ ആ കേൾക്കുകയാണ് ഇപ്പൊ ഈ പയ്യൻ പാട്ടൊക്കെ നിർത്തിയിട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് ആ വിളിച്ചു അവന്റെ പേരൊക്കെ എന്ത് ചെയ്തു ചോദിച്ചു ആ കുട്ടി എങ്ങനെ എന്ത് ചെയ്തു ആ അവന്റെ പേരും പറഞ്ഞു കൊടുത്തു അവൻ്റെ പേരെന്താണ് പറഞ്ഞത് സാബിർ ബാബു എന്ന് അവൻ പറയുകയും ചെയ്തു ബാപ്പ ബംഗാളിയാണെന്നും ഉമ്മ കോഴിക്കോട്ടുകാരിയാണെന്നും ബാപ്പ മരിച്ചപ്പോൾ കുടുംബം ശിഥിലമായെന്നും അവൻ കുഞ്ഞുമോഹന് ബുക്കയോട് പറഞ്ഞു എൻ്റെ കൂടെ പോര് നീ എങ്ങും പോകണ്ട അനിയന്മാരും രണ്ട് അനിയത്തിമാരുമുള്ള വീട്ടിലേക്കാണ് അദ്ദേഹം ബാബുവിനെ ആ കൊണ്ടുപോയത് അങ്ങനെ പേരൊക്കെ ചോദിച്ചതാണ് സാബിർ ബാബു എന്നുള്ള പേരൊക്കെ പറഞ്ഞു എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവൻ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അല്ലേ അവൻ്റെ അച്ഛൻ വാപ്പ എന്തായിരുന്നു ഒരു ബംഗാളിയാണ് ഉമ്മ ഇവിടത്തെ കോഴിക്കോട്ടുകാരിയായിട്ട് കോഴിക്കോട്ടുകാരിയാണെന്നും വാപ്പ മരിച്ച സമയത്ത് അവരെന്ത് ചെയ്തു ആ കുടുംബം ആകെ ശിഥിലമാവുക തകർന്നു പോയല്ലേ അങ്ങനെ തകർന്നു പോയെന്നും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവയെന്ത് ചെയ്തു തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ കുഞ്ഞുമോതിക്കയോട് ആ പോലീസുകാരനോട് പറയുകയുണ്ടായി അദ്ദേഹമാണെങ്കിലോ അവൻ്റെ ആ കഥ ആ കഥ കേട്ടിട്ട് കൂടെ വരാനായിട്ട് എന്ത് ചെയ്തു ആ പറയുകയുണ്ടായി എങ്ങോട്ടാണ് വിളിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് അല്ലെ അവിടെയാണെങ്കിലോ ആ രണ്ടനുജന്മാരും രണ്ട് അനിയത്തിമാരുമുള്ള വീട്ടിലേക്കാണ് ആ ബാബുവിനെ അദ്ദേഹം എന്ത് ചെയ്തത് ആ കൊണ്ടുപോയത് കുളി കഴിഞ്ഞപ്പോൾ ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകി വൈകുന്നേരം ഒഴിഞ്ഞ പോലീസ് മുറിയിൽ ഹാർമോണിയം ഒപ്പിച്ച് സുഹൃത്തുക്കളെ വിളിച്ച് ബാബുവിനെ കൊണ്ട് ഗാനമേള സംഘടിപ്പിച്ചു മറ്റൊരു ലൈൻ മുറിയിൽ താമസിച്ചിരുന്ന ഞാൻ പാട്ട് കേൾക്കാൻ പോയി നിന്നു പിന്നെ സമപ്രായക്കാരായ ഞങ്ങൾ ആ കൂട്ടുകാരായി അല്ലെ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കുളി കഴിഞ്ഞ് അവന് വസ്ത്രവും ആ എന്താണ് ഭക്ഷണവും ഒക്കെ നൽകി അല്ലെ എന്തിനാണെങ്കിൽ വൈകുന്നേരത്ത് ആ പോലീസ് മുറിയിൽ ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ള പോലീസ് സുഹൃത്തുക്കളെല്ലാം വിളിച്ചിട്ട് ഈ ബാബുവിനെ കൊണ്ട് കാര്യം വളരെ മനോഹര പാടിയിരുന്നു അല്ലേ അപ്പോൾ ആ പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ കോൺസ്റ്റബിൾ അവനെ വീട്ടിലേക്ക് ആ കൂട്ടി പോവുകയും ചെയ്തത് അങ്ങനെ അവിടെ കൊണ്ടു വെച്ച് എന്ത് ചെയ്തു ആ പാട്ട് പാടിപ്പിക്കുകയുണ്ടായി അല്ലേ അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തുള്ള ലൈൻ മുറിയിലാണ് ആര് താമസിച്ചിരുന്നത് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള കെ ടി മുഹമ്മദ് താമസിച്ചിരുന്നത് അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് മനോഹരമായിട്ടുള്ള ഈ പാട്ട് കേട്ടിട്ട് ഇദ്ദേഹം കൂടി എന്ത് ചെയ്തു ആ അങ്ങോട്ടേക്ക് പോയി അല്ലേ അപ്പോൾ ഏകദേശം സമപ്രായക്കാരായിരുന്നു ആര് ഈ കെ ടി മുഹമ്മദും നമ്മുടെ ആ സാബിർ ബാബു എന്ന ആരും ബാബുരാജുമല്ലേ അങ്ങനെ എന്തു ചെയ്തു സമപ്രായക്കാരായതുകൊണ്ട് വളരെ പെട്ടെന്ന് അവരെന്ത് ചെയ്തു ആ കൂട്ടുകാരായിട്ട് ആ മാറുകയുണ്ടായി അതവിടെ അവരുടെ ചിത്രം കുറച്ച് അവരുടെ ചിത്രങ്ങളൊക്കെ കാണാൻ നമുക്ക് ഒന്ന് ആദ്യം ഇരിക്കുന്ന ചിത്രം വലിയ ചിത്രമാരുടേതാണ് ആ ബാബുരാജിൻ്റേതാണ് രണ്ടാമത് കാണുന്ന അല്ലെങ്കിൽ ഇനി ഏറ്റവും ഏറ്റവും അവസാനം ഇങ്ങോട്ട് കാണുന്നത് ആരാണ് അതാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള വൃ ഒരു വൃദ്ധനായിട്ടുള്ള ആളെ ചിത്രം കാണാമല്ലോ അല്ലേ അതാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള കെ ടി മുഹമ്മദിൻ്റെ ചിത്രം ഇനി ഏറ്റവും താഴെ സിനിമാ നടനായിട്ടുള്ള ആരാണത് ആ ഉമ്മറാണ് കെ പി ഉമ്മറാണ് അല്ലെ ഈ നടക്കിയിരിക്കുന്ന ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ആണ് കുഞ്ഞുമോഹിക്കയുടെ രണ്ട് അനിയന്മാരടക്കം ഞങ്ങൾ എട്ട് പത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു കോറനേഷൻ തിയേറ്ററിനടുത്തായിരുന്നു ഞങ്ങളുടെ കളിസ്ഥലം സിനിമ എന്നാൽ ഒരു തരം ഭ്രാന്താണ് തിയേറ്ററിലധികവും തമിഴ് നാടകങ്ങൾ പലതും കാണാൻ ശ്രമിച്ചു കണ്ടില്ലെങ്കിലും അറിയാൻ ശ്രമിച്ചു അല്ലെ അങ്ങനെ കുഞ്ഞുമോഹമ്മതിക്ക് അവിടെ അനു അനുജന്മാരടക്കം അവിടെ രണ്ട് അനുജന്മാരുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ രണ്ട് അടക്കം പിന്നെന്താണ് ഒരു എട്ടുപത്ത് ഇതേ പ്രായത്തിലൂടെ ഒരു എട്ടു പത്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ കൂട്ടത്തിൽ അല്ലേ അപ്പോൾ കോർണേഷൻ തിയേറ്ററിനടുത്ത് അന്നത്തെ ഒരു പഴയ തിയേറ്ററാണ് അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത് ആ അവരുടെ കാലിസ്ഥലം അല്ലേ അപ്പോൾ ഇവർക്ക് ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭ്രാന്തായിരുന്നു കാര്യം അന്നങ്ങനെ സിനിമയൊന്നും കാണാനായിട്ട് സാധിക്കാത്ത ഒരു സമയമാണ് അപ്പൊ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് ഹരമായിരുന്നു അപ്പൊ തിയേറ്ററിൽ അധികവും വരുന്ന എന്താണ് തമിഴ് നാടകങ്ങളാണ് തമിഴ് നാടകങ്ങളാണ് അധികം എന്ത് ചെയ്യുക തിയേറ്ററിൽ അരങ്ങേറുക പലതും കാണാനൊക്കെ അവർ ശ്രമിച്ചു പക്ഷേ പൈസയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതിനൊക്കെയുള്ള ഒരു ഒരു എന്താണ് ഒരു പിന്നെ മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് അവരൊന്നും അവർക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റിയില്ല കാണാനൊന്നും സാധിച്ചില്ല എങ്കിലും കണ്ടില്ലെങ്കിലും അറിയാനായിട്ട് അവരെന്ത് ചെയ്തു ആശ്രമിച്ചു അല്ലെ പലപ്പോഴും കാളുകൾ കണ്ടിട്ട് വരുന്നവരുടെ അടുത്ത് നിന്നായിരുന്നാലും ഒക്കെ അവരെന്ത് ചെയ്തു അതൊക്കെ അവിടെ നടക്കുന്നതിനെ കുറിച്ചും എന്തൊക്കെയാണ് എന്താണ് കഥ എന്നും ഉള്ള കാര്യങ്ങൾ അവർ അറിയാനായിട്ട് എന്ത് ചെയ്തു ആശ്രമിക്കുകയുണ്ടായി ആദ്യ നാടകം ആദ്യ സംഗീതം ഒരു ദിവസം പോലീസ് മുറിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കും ഒരു നാടകം കളിക്കണമെന്ന അഭിപ്രായം ഉയർന്നു എല്ലാവരും താല്പര്യം ആ കൂട്ടായ്മയിൽ അല്പം ശ്രദ്ധേയമായി സംസാരിക്കാറുള്ള എൻ്റെ നേരെയാണ് നാടകം എഴുതാൻ അവർ ആ വിരലുകൾ ചൂണ്ടിയത് അല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യണം നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകത്തെക്കുറിച്ചും ആദ്യ സംഗീതത്തെക്കുറിച്ചും ഒക്കെ എന്തു ചെയ്യാണ് ആ പറയുകയാണ് അല്ലേ ഇപ്പോൾ ഒരു ദിവസം ഇവർ പോലീസ് മുറിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എട്ട് പത്ത് കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നാടകം കളിക്കണം എന്നൊരു അഭിപ്രായം ആ ഉണ്ട് ഉണ്ടായത് അല്ലേ ഇവർക്ക് നേരിട്ടത് കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു നാടകം തട്ടി കൂട്ടിക്കൂടാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ അപ്പോൾ ആ അഭിപ്രായം വന്ന സമയത്ത് എല്ലാവർക്കും എന്ത് ചെയ്തു അതങ്ങോട്ട് ആ താല്പര്യമായി അല്ലെ എല്ലാവർക്കും അതങ്ങോട്ട് സമ്മതമായി അങ്ങനെ ആ കൂട്ടായ്മയിൽ ഒക്കെ എഴുതാനും അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുവാനും ഒക്കെ കഴിവുണ്ടായിരുന്ന ആർക്കാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള കെ ടി മുഹമ്മദിനാണ് അങ്ങനെ നാടകം എഴുതുവാനുള്ള ആ ചുമതല എല്ലാവരും കൂടെ എന്ത് ചെയ്തു കെ ടി മുഹമ്മദിനെ ആ നൽകുകയുണ്ടായി നാടകം എന്നാൽ എന്താണ് അതിന്റെ കലാപരമായ സ്വഭാവം എന്താണ് എന്നൊന്നും ആ പ്രായത്തിൽ അറിയില്ലായിരുന്നു ഒരു കുട്ടിക്കാല കൗതുകം എന്ന നിലയ്ക്ക് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു ദിവസങ്ങൾക്കുള്ളിൽ നാടകം എഴുതി അല്ലെ അപ്പൊ അന്ന് നാടകം നേരെ കണ്ടിട്ട് കൂടിയില്ല അല്ലെ അപ്പൊ നാടകം എന്താണെന്നോ അതിന്റെ കലാപരമായിട്ടുള്ള സ്വഭാവം എന്താണെന്നോ ഒന്നും തന്നെ ആ പ്രായത്തില് അറിയില്ലായിരുന്നു ഒരു കുട്ടിക്കാല കൗതുകം അല്ലേ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരെണ്ണം എഴുതി ഉണ്ടാക്കണമല്ലോ അല്ലെ അങ്ങനെ തോന്നി ആ കൗതുകത്തിന് എന്ത് ചെയ്തു ആ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ നാടകം എന്ത് ചെയ്തു എഴുതി ആ പൂർത്തിയാക്കി ആര് സംഗീത സംവിധാനം നിർവഹിക്കും അന്വേഷിച്ച് വിഷമിക്കേണ്ടി വന്നില്ല സാബർ ബാബുവിനെ ആ ചുമതലപ്പെടുത്തി അപ്പോഴേക്കും പാട്ടുകളും ഞാൻ തന്നെ ആ എഴുതി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ നാടകം അദ്ദേഹം കെ ടി മുഹമ്മദ് തന്നെ വളരെ വേഗത്തിൽ എന്ത് ചെയ്തു ആ എഴുതി പൂർത്തിയാക്കി അല്ലെ അപ്പം ഇനി ആ നാടകത്തിൽ ധാരാളം ഗാനങ്ങളുണ്ട് അപ്പം ആരാണ് എന്ത് ചെയ്യുക ആ സംഗീത സംവിധായകനാവുക അല്ലെ അപ്പൊ അതിന്റെ കാര്യം എന്ത് ചെയ്തു ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ കുറച്ചൊക്കെ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുന്നതാണ് ബാബു ആണല്ലോ അങ്ങനെ അദ്ദേഹം തന്നെ എൻ്റെ സംഗീത സംവിധാനം എന്നുള്ള ചുമതല എന്ത് ചെയ്തു ഏറ്റെടുക്കുകയുണ്ടായി അപ്പോഴം തന്നെ എഴുത്തുകാരനായിട്ടുള്ള കെ ടി മുഹമ്മദ് തന്നെ കുറച്ചധികം പാട്ടുകളൊക്കെ എന്ത് ചെയ്തു ആ എഴുതി നൽകുന്നു യും ആ ചെയ്തിരുന്നു സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ച് ഞങ്ങൾ റിഹേഴ്സലും തുടങ്ങി കുഞ്ഞു ആയിരുന്നു രക്ഷാധികാരി അവതരണ സമയമായപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടെ എങ്ങനെ അവതരിപ്പിക്കും ആ ശ്രമം പോലീസ് ലൈനിന്റെ അന്തരീക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു ബാബുരാജിനെ മാത്രമല്ല എന്നെയും കെ പി ഉമാർ കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയും എല്ലാം വളർത്തിയെടുത്തത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദിക്കയാണ് അത് മാത്രമല്ല അങ്ങനെ ചെയ്തു നാടകവും പാട്ടുകൊക്കെ ആയി അപ്പോഴാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ആ വരാനായിട്ട് തുടങ്ങിയത് മാത്രമല്ല ഈ നാടകത്തിന്റെ രക്ഷാധികാരി എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടബിൾ ആയിട്ടുള്ള കുഞ്ഞു മോതൊക്കെ തന്നെയാണ് അപ്പൊ അവതരണ സമയമായപ്പോഴാണ് പലതരം പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത് കടന്നു വരാനായിട്ട് തുടങ്ങിയത് അല്ലേ ഈ നാടകം എവിടെയാണ് എന്ത് എവിടെ എങ്ങനെയൊക്കെ അവതരിപ്പിക്കും തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ആ ശ്രമം എന്ത് ചെയ്തു പോലീസ് പോലീസിലെ അന്തരീക്ഷത്തിൽ അവിടെ തന്നെ എന്ത് ചെയ്തു അവസാനിക്കുകയും ആ ചെയ്തു അല്ലേ ഇനി ബാബുരാജിനെ മാത്രമല്ല ബാബുരാജിൻ്റെ മറ്റൊരു പേരെന്താണ് സാബർ ബാബു അല്ലേ അപ്പോൾ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടാണ് എന്ത് വിളിക്കുന്നത് ബാബുരാജ് എന്നുള്ള പേരാക്കി ആ മാറ്റിയത് അപ്പോൾ അദ്ദേഹത്തെയും സിനിമാ നടനായിട്ടുള്ള കെ പി ഉമ്മർ അതുപോലെ കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയും എല്ലാം വളർത്തിയത് ആര് തന്നെയാണ് നമ്മുടെ പോലീസുകാരനായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് ഇക്ക ആ തന്നെയാണ് വിദ്യാ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കാലത്ത് കോഴിക്കോട്ടെ പഞ്ചായത്ത് മാളികകളിൽ സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ സദാ സന്നദ്ധനായിരുന്നു നല്ലൊരു സ്പോർട്സ്മാനും കൂടിയായിരുന്നു ആ കുഞ്ഞു മുഹമ്മദിക്ക കുഞ്ഞു മുഹമ്മദിക്കാണെങ്കിലോ ഒരു ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും നല്ലൊരു ഉടമയായിരുന്നു ആര് കുഞ്ഞു മുഹമ്മദിക്ക അത് അതുകൊണ്ടാണല്ലോ ഇപ്രകാരം തെരുവിലൊക്കെ അലയുന്ന ഈ കുട്ടികളെ അവരുടെ കഴിവ് കണ്ട് തന്നോടൊപ്പം എന്ത് ചെയ്യുന്നത് ആ ഒത്തു ചേർത്ത് അവരുടെ ആ കഴിവിനെ വളർത്തിയെടുത്ത് Thank you. വളർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയിട്ട് ആ ശ്രമിച്ചത് അപ്പോൾ നമ്മുടെ ബാബുരാജിനെ മാത്രമല്ല സിനിമാ നടന്നായിട്ടുള്ള കെ പി ഉമ്മറിനെയും എന്താണ് കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും ഒക്കെ തന്നെ വളർത്തിയെടുത്ത് ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിച്ചത് ആര് തന്നെയാണ് ആ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അബ്ദുൽ ഖാദ് ആര് തന്നെയാണ് കുഞ്ഞു ആ തന്നെയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കുറച്ച് കുറവാണെങ്കിലും എന്താണ് സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ആ വിദ്യാഭ്യാസത്തിന് കുറവ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അതിനേക്കാൾ ഉപരി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ആ ഉള്ള ആ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ആ കാലത്ത് കോഴിക്കോട്ടെ പഞ്ചായത്ത് മാളിൽ എന്താണ് സംഗീത സദസ്സുകളിൽ സംഗീത സദസ്സുകളെ സംഘടിപ്പിക്കാനും ഒക്കെ അദ്ദേഹം സദാസന്നദ്ധനായിരുന്നു ഇങ്ങനെ കൂടെ കൂടെ എന്ത് ചെയ്യുക സംഗീത പരിപാടികൾ പലരുടേതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക ആ നടത്തിക്കുക അല്ലെ അതിൻ്റെ അതിൻ്റെ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടൊക്കെ അദ്ദേഹം ഒരു ആ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു ഇത് മാത്രമല്ല കലയിലും സംഗീതത്തിലും മാത്രമല്ല മാത്രമല്ല അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നത് നല്ലൊരു സ്പോർട്സുമാണ് അല്ലേ നന്നായിട്ട് എന്താണ് കളികളൊക്കെ ാണ് കളിക്കുന്നതിനു കൂടി അദ്ദേഹത്തിന് നല്ലൊരു ആ കഴിവുള്ള ആള് കൂടിയായിരുന്നു ആര് കുഞ്ഞ് മുഹമ്മദ് ഇഖാ എന്ന് പറയുന്നത് നിയോഗം പോലെ ബാബുരാജിനെ സാബിർ ബാബു അല്ലേ അദ്ദേഹത്തിന്റെ പേ പേരെന്താണ് സാബിർ ബാബു എന്നാണ് അല്ലേ അപ്പൊ ചുരുക്കിയാണ് ബാബുരാജ് എന്ന് വിളിക്കുന്നത് സാബിർ ബാ ബാബുരാജിനെ പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും മുമ്പ് ലെസ്ലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ആ കണ്ടെത്തിയത് ആ ഇദ്ദേഹമായിരുന്നു ആയിരുന്നു അല്ലെ ഇപ്പൊ ബാബുരാജിനെ സാബർ ബാബുവിനെ പോലെ ആ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും കണ്ടെത്തി വളർത്തിയത് ആരാണ് ആ നമ്മുടെ ആര് തന്നെയാണ് കുഞ്ഞി മുഹമ്മദിക്ക ആ തന്നെയാണ് ഇവരെ വളർത്തിയെടുക്കാൻ തന്റെ നിയോഗമായി കരുതി അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു രണ്ടുപേരെയും ചേർത്ത് കോഴിക്കോട്ടെ സംഗീത സഹസ് കോഴിക്കോട്ടെ സാസുകൾക്ക് മുന്നിൽ ഗാനമേളകളും കച്ചേരികളും കുഞ്ഞുമ്മിക്ക സംഘടിപ്പിക്കും എന്താണ് നമ്മുടെ രാജിനെ പോലെ തന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ അല്ലേ അപ്പൊ അദ്ദേഹത്തെയും കൊണ്ടുവന്നത് ആര് തന്നെയാണ് ആ നമ്മുടെ കുഞ്ഞു മുഹമ്മദ്ക്ക തന്നെയാണ് അവർ രണ്ടുപേരെയും എന്ത് ചെയ്തു അനുസരിച്ച് ഇപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്തുമായിരുന്നു ആ കോഴിക്കോട്ട് ഇങ്ങനെ സംഗീത സാഹസുകള് ആ നടത്തുകയും ആ സംഗീത സദസ്സുകളിൽ എന്ത് ചെയ്തിരുന്നു ആ ഇവരെ കൊണ്ടുവന്ന് ഗാനമേളകളും അതുപോലെ തന്നെ കച്ചേരികളും ഒക്കെ തന്നെ നടത്തിപ്പിക്കുകയും ചെയ്തിരുന്നു ആര് കുഞ്ഞുമൊഹമ്മദ് ഇക്കാർ ബാബുവും ഖാദറും മത്സരബുദ്ധിയോടെ സഹസിനു മുന്നിൽ കച്ചേരി പൊടി പൊടിക്കുമ്പോൾ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളുടെ കയ്യിൽ കാശ് നൽകി മാല ആ വാങ്ങിക്കാൻ ഈ മനുഷ്യൻ ശട്ടം കെട്ടും നന്നായി പാടുന്നവരുടെ കഴുത്തിൽ അണിയിക്കാനേണ്ടത് അങ്ങനെ ബാബുവും ഖാദറും എന്തു നന്നായിട്ട് പാടുന്നവരാണ് അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യും ബാബു നമ്മുടെ സാബിർ ബാബു അല്ലേ ഖാദർ ആരാണ് അബ്ദുൽ ഖാദർ അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യും മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് സഹസില് കച്ചേരി പാടുന്നത് അപ്പോൾ ആ സമയത്ത് ഈ സുഹൃത്തുക്കൾ ബാക്കി കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരോട് അവരുടെ കയ്യിലെന്ത് ആ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് തന്നെ എന്തി ആ പൈസ കൊടുത്തിട്ട് നല്ല ഗിൽറ്റ് പൂമാല അല്ലെ നല്ല നല്ല തിളക്കത്തോട് കൂടിയ പ്ലാസ്റ്റിക് പേപ്പറിൽ ആ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള തിളക്കമുള്ള ഗിൽറ്റ് പൂമാല എന്തു ആ വാങ്ങിക്കാനായിട്ട് ചട്ടം കെട്ടും എന്തിനാണ് ആരാണോ ആ രണ്ടു പേരിൽ മത്സരിച്ച് പാടുന്ന ആ രണ്ടു പേരിൽ ആരാണോ നന്നായിട്ട് പാടുന്നത് അവരുടെ കഴുത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണിനിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികൾ എന്താണ് അവരുടെ ആ കലയിൽ അവർക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള എന്താണ് ഓരോ മാർഗങ്ങളായിരുന്നു അതെല്ലാം തന്നെ ലെസ്ലിക്ക് സംഗീതത്തെ പറ്റി ശാസ്ത്രീയമായി ബോധ്യമുണ്ടായിരുന്നില്ല അഭ്യാസ പരിധിയും കുറവായിരുന്നു എങ്കിലും നല്ല സ്വരമാധുരി ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ബർമയിൽ അളിയൻ്റെ അടുത്ത് പോയ അയാൾ അബ്ദുൽ ഖാദർ ആയാണ് തിരിച്ചെത്തിയത് കോഴിക്കോട്ടുകാരനായതിനാൽ പിന്നീട് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആയി സിനിമാ രംഗത്ത് കടന്നതിൽ പിന്നെയാണ് സാബിർ ബാബു ബാബുരാജായി ആ മാറിയത് കുഞ്ഞ് മുഹമ്മദ് ഇക്കയുടെ താഴെയുള്ള സഹോദരിയെ അബ്ദുൽ ഖാദർ വിവാഹം ചെയ്തു രണ്ടാമത്തെ സഹോദരിയെ വൈകാതെ ആ ബാബു അപ്പോൾ ലെസ്ലിക്ക് ലെസ്ലി എന്ന് വെച്ചാൽ ആരാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഈ ശാസ്ത്രീയമായിട്ടുള്ള സംഗീതത്തിൽ വലിയ ബോധവും ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം അതങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ അഭ്യാസ പരിധിയും അദ്ദേഹത്തിന് കുറവായിരുന്നു എങ്കിലും നല്ല സ്വരമാധുര്യം അല്ലേ അങ്ങനെ ഒരുപാട് അങ്ങനെ അഭ്യസിച്ച് സംഗീതമൊന്നും അഭ്യസിച്ച് പാടിയിട്ടുള്ള ആളല്ല സംഗീതത്തിന് അത്ര പ്രാധാന്യമൊന്നും കൊടുക്കാതെ അങ്ങനെ വലുതായിട്ടൊന്നും എന്താണ് പാടി നടക്കാത്തൊരാളായിരുന്നു ആര് ആ ലസ്ലി കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് പക്ഷേ നല്ല സ്വരമാധുര്യം നല്ല ശബ്ദത്തിന് ഉടമയായിരുന്നു ആര് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഘട്ടത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തു ആ ബർമയിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ അടുത്ത് എന്ത് ചെയ്തു ആ പോവുകയുണ്ടായി എന്നിട്ട് തിരിച്ചെത്തിയപ്പോഴാണെങ്കിലോ പേരൊക്കെ മാറ്റി ലെസ്ലി എന്നുള്ള പേരൊക്കെ മാറ്റി അബ്ദുൽ ഖാദർ ആണ് എന്ത് ചെയ്തു ആ തിരിച്ചെത്തിയത് പിന്നെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ആ ജന്മസ്ഥലം ആ കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് എന്ത് ചെയ്തു പേര് മാറ്റുകയും ആ ചെയ്തു ഇനി സിനിമാ രംഗത്തേക്ക് കടന്നതിൽ പിന്നെയാണ് നമ്മുടെ സാബിർ ബാബു അല്ലേ സാബിർ ബാബു എന്തായിട്ട് മാറിയത് ബാബുരാജായിട്ട് ആ മാറിയത് അങ്ങനെ കുഞ്ഞുമോമുദിക്കയ്ക്ക് രണ്ട് സനിയന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ കുഞ്ഞുമൊഹുദിക്കയുടെ തൊട്ട് ഇളയ സഹോദരിയെ അബ്ദുൽ ഖാദർ തന്നെ എന്ത് ചെയ്തു ആ വിവാഹം ചെയ്യുകയുണ്ടായി അതിൽ ഏറ്റവും ഇളയ സഹോദരിയെ ആരും ആരും കല്യാണം കഴിച്ചു നമ്മുടെ സാബുർ ബാബു അതായത് ബാബുരാജൻ വിവാഹം കഴിച്ചു അപ്പോൾ എടുത്തു വളർത്തിയ രണ്ട് ആൺകുട്ടികളും എന്ത് ചെയ്തു രണ്ട് സഹോദരിമാരെയും ആ വിവാഹം കഴിക്കുകയുണ്ടായി ബാബുവിൻ്റെ അവസ്ഥ ബാബുവിന് വിദ്യാഭ്യാസം കുറവായിരുന്നു തെരുവിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ആ സംസ്കാരത്തിൻ്റെ ഒരു നിസ്സഹായത സ്വ നിസ്സഹായത സ്വഭാവത്തിൽ പ്രകടമായിരുന്നു ബോധം ഉണരുമ്പോഴേക്ക് സംഗീതത്തിൻ്റെ പ്രതിഭാപരമായ ശക്തി അവന് രൂഢമൂലമായി കഴിഞ്ഞിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് അവൻ പൂർണ്ണ ബോധവാനായിരുന്നില്ല എന്നാണ് എനിക്ക് ആ തോന്നിയിരുന്നത് അപ്പോൾ ബാബുവിനാണെങ്കിലോ ബാബുരാജൻ അല്ലേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു കാര്യം തെരുവിലൊക്കെ അരഞ്ഞു നടന്നിരുന്ന കുട്ടിയാണ് അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള ഒരു സാമ്പത്തിക നിലയൊന്നും ആരുടെ കുടുംബത്തിന് ഇല്ലായിരുന്നു ബാബുരാജു കുടുംബത്തിന് ആ ഇല്ല ായിരുന്നു വാപ്പ വാപ്പ് കൂടി ആകെ എന്ത് ചെയ്തു കുടുംബം തകർന്ന് തരിപ്പണം ആകെ ഉണ്ടായി അപ്പോൾ ഉപജീവനത്തിന് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ പാട്ടുപാട് നടക്കുക അതിൽ 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 കവിഞ്ഞ് വിദ്യാഭ്യാസം ചെയ്തതിനുള്ള ഒരു ആ ഒരു പോംവഴിയൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വഴിയൊന്നും അദ്ദേഹത്തിന് ഇല്ലാതെ പോയിരുന്നു അപ്പൊ തെരുവിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ആ സംസ്കാരത്തിന്റെ ഒരു നിസ്സഹായ ഭാ നിസ്സഹായത സ്വഭാവത്തിൽ എപ്പോഴും അദ്ദേഹത്തിന് ആ പ്രകടമായിരുന്നു ബോധം ഉണരുമ്പോഴേക്ക് സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായി കഴിച്ചിരുന്നു പക്ഷേ ആ ബോധം ഉണരുമ്പോഴേക്ക് അല്ലെ അങ്ങനൊരു ാണ് വളർന്നു വരുന്നതിനനുസരിച്ച് ആ സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി ജന്മാനാ കിട്ടിയിട്ടുള്ള ആ പാടാനുള്ള ആ കഴിവ് അവനിലാണെങ്കിലും ഒരു ഊഢമൂലം അത്ര ശക്തി പ്രാപിച്ച് വന്നിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് അവൻ പൂർണ്ണ ബോധവാനായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ എന്നാണ് തോന്നിയിരുന്നത് പക്ഷേ ആ സ്വന്തം കഴിവിനെ അല്ലേ ഇത്രയും ഒരു എന്താണ് ആ പ്രതിഭാ ആളാണ് താൻ എന്നുള്ളൊരു ബോധം ആ ഒരു തിരിച്ചറിവ് ആർക്കും ഉണ്ടായിരുന്നില്ല ബാബുരാജൻ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ എഴുത്തുകാരനെ എഴുത്തുകാരനായ കെ ടി മുഹമ്മദിനെ തോന്നിയിട്ടുള്ളത് പാട്ടിലും ഹാർമോണിയം പാട്ടിലും ഹാർമോണിയം തബല വായനയിലും എല്ലാം ബാബു തന്റെ പ്രതിഭ കണ്ടെത്തുകയായിരുന്നു ഇതിലെല്ലാം അവൻ പ്രാവീണ്യം നേടിയിരുന്നു വിരലുകൾ ശബ്ദങ്ങൾക്കിടയിൽ പറക്കുകയാണ് എന്ന് തോന്നിപ്പോകും ജലതരംഗം വായിക്കുന്നതിൽ അവൻ്റെ ശ്രുതിബോധം പ്രകടമായിരുന്നു സംഗീത സംവിധാനത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് വളരുമ്പോൾ കിട്ടുന്ന അഭിനന്ദനങ്ങളിലും അനുമോദനങ്ങളും അനുമോ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവയുടെ സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജ് തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി പാട്ടിലും ഹാർമോണിയത്തിലും അല്ലെ അതുപോലെ തബല വായനയിലും എല്ലാം ബാബുവിൻ്റെ ഇതു ആ തൻ്റെ പ്രതിഭ കണ്ടെത്തുകയല്ല അതിലെല്ലാം തന്നെ ഒരു ഒരു കലാകാരൻ കലാകാരനിലേക്ക് അതിൻ്റെയൊക്കെ അങ്ങേയറ്റം വരെ എത്തിച്ചേരാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നു ബാബുരാജിന് സാധിച്ചിരുന്നു അത്രയ്ക്ക് മനോഹരമായിട്ട് തബലയും അതുപോലെ തന്നെ എന്താണ് ഹാർമോണിയും അതുപോലെ നന്നായിട്ട് പാടുകയും ആ ചെയ്തിരുന്നു അല്ലെ ഇനി അദ്ദേഹത്തിന്റെ ആ വിരലുകൾ ശബ്ദങ്ങൾക്കിടയിൽ പറക്കുകയാണെന്ന് തോന്നിപ്പോ തബലയും അതുപോലെ തന്നെ ഹാർമോണിയൊക്കെ വായിക്കുന്ന സമയത്ത് ആ വിരലുകൾ എന്തുയാണ് ശബ്ദങ്ങൾക്കിടയിൽ ഇങ്ങനെ പറക്കുകയാണെന്ന് തോന്നിപ്പോകും അല്ലേ ഇനി ജലതരംഗം ജലതരംഗം കണ്ടിട്ടുണ്ടെങ്കിൽ ജലതരംഗം പലതരം സ്ഫടിക പാത്രങ്ങളിൽ വിവിധ അളവുകളിൽ അളവുകളിലെന്തെയും വെള്ളം നിറച്ചിട്ട് അതിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആ ശബ്ദം കേൾക്കും അപ്പൊ അതിനെ വളരെ മനോഹരമായിട്ട് എന്തെയും സംഗീത രൂപത്തില് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ജലതരംഗം വായിക്കുന്ന അത് എൻ്റെ ശ്രുതിബോധം അല്ലെ ആ ഓരോ പാത്രത്തിലും വെള്ളത്തിന്റെ അടി അളവനുസരിച്ച് അല്ലെങ്കിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് വായിക്കുമ്പോൾ ആൾ ജലതരംഗം വായിക്കുമ്പോഴുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ബോധം അല്ലേ എത്രത്തോളം മഹത്തരമാണെന്ന് അപ്പോഴും ആ ജലതരംഗം കേൾക്കുന്ന അവസരത്തിൽ ആ മനസ്സിലാകും എന്തുമാത്രം ശ്രുതി ബോധം ആ ബാബുരാജിന് എന്ന് ഇനി സംഗീത സംവിധാനത്തിൽ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് വളരുമ്പോൾ കിട്ടുന്ന അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുമ്പോൾ അവയുടെ സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജ് തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ ആ കഴിവുകൾക്കനുസരിച്ച് സംഗീത സംവിധാനത്തിലായിക്കൊള്ളട്ടെ പാട്ടിലായിക്കൊള്ളട്ടെ അതുപോലെ ഇത്തരം സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിലായിക്കൊള്ളട്ടെ ആ തൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് എന്തിയാണ് പ്രകടിപ്പിക്കുകയുണ്ടായി അങ്ങനെ ധാരാളം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു പക്ഷെ അവയുടെ എല്ലാം ഒരു സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജ് പലപ്പോഴും എന്ത് ചെയ്യുന്നതായിട്ട് ആ തളർന്നു പോകുന്നതായിട്ട് കെ ടി മുഹമ്മദ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു പക്ഷെ അതെന്തായിരിക്കാം ആ തെരുവിൽ നിന്ന് വന്ന ആ കുട്ടിയുടെ ആ ഒരു നിസ്സഹായ ഭാവം അല്ലെ ആ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ആ കുറവായിരിക്കാം ഒരുപക്ഷെ ഇപ്രകാരം ഒരു എന്താണ് ഒരു സാംസ്കാരിക തലത്തിന്റെ ആ ഒരു തളർച്ചയിലേക്ക് അദ്ദേഹത്തെ ആ എത്തിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം പാഠഭാഗം എല്ലാവരും എന്ത് ചെയ്യുക ആ മുഴുവനും ആദ്യം മുതൽക്ക് ഒന്ന് വായിച്ചു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പാഠഭാഗവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം